Hi dear students, I am Rajesh. Moonam semester Microeconomics ennu parayna paper aanu njan kaigaryam cheyan vendi povunnathu. Appo ee oru varsham namukku valare athra budhimuttiya oru saahajyathilude njan kadannu poikondirikkunnu. Nammal saadharana classukalil ninnu vyathasamayittu online classukalaanu ee oru varsham nammal conduct cheyan vendi povunnathu. Appo ee oru class thodangunnathinu munpayi thanne ningalkku ഈയൊരു സിലബസ് മൈക്രോ ഇക്കണോമിക്സ് സെക്കൻഡ് ഭാഗമാണ് നമ്മൾ തേർഡ് സെമസ്റ്ററിലെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഇതിലെ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. സിലബസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കോഴ്സ് ഈ ഒരു പേപ്പർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ കണ്ടതാണ് അല്ലെ എന്താണ് മാർക്കറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാർക്കറ്റിന്റെ പ്രത്യേകതകൾ, മാർക്കറ്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്, ഡിമാൻഡ് എന്താണ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, ഇതെല്ലാം നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു മാർക്കറ്റിനകത്ത് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാർക്കറ്റുകൾ ഉണ്ട്. ആ മാർക്കറ്റുകൾ എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് വിറ്റഴ്സ് അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ ഒരു പേപ്പറിന്റെ പ്രിയാമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ദിസ് കോഴ്സ് ഈസ് ഡിസൈൻഡ് ടു ഇൻട്രൊഡ്യൂസ് ഫണ്ടമെന്റൽ മാർക്കറ്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ദ എംഫസിസ് ഓഫ് ദ കോഴ്സ് ഈസ് ടു ഗിവ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ടു ദ സ്റ്റുഡന്റ് കപ്പിൾഡ് വിത്ത് ദ യൂസ് ഓഫ് പ്രിൻസിപ്പിൾസ് മൈക്രോ ഇക്കണോമിക് അനാലിസിസ് ടു ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ഫേംസ് ആൻഡ് മാർക്കറ്റ്. After completing this course, the student will be able to apply the principles of microeconomics to the decision making firms and the functioning of the market. Okay. Appo oru marketinagathu enganeyaanu equilibrium kaikkunnathu, adinte functions endokkeyaanu, adinte pradhanapetta features endokkeyaanu, idokkeyaanu nammal ee oru paperile kaaryamayittu padikkanayittu povunnathu. Idile nammal parayunnathu pole thanne naalu moduleukalayittaanu syllabus set cheyittullathu. അപ്പോ ഈ മൊഡ്യൂളുകളിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഓരോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ആ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഡിമാൻഡ് കർവ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് ഫോം ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദെൻ മൊണോപ്പൊളി, മൊണോപ്പൊളിയിലേക്ക് കിടക്കുന്ന നമുക്കറിയാം കുത്തക അല്ലെ. കുത്തക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് KCV തന്നെയാണ്, കേരളത്തിലെ ആകെ കുത്തകയായിട്ട് ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ജല വൈദ്യുതി വിതരണം ചെയ്യുന്ന ആകെ ഒരു ഫേമാണ് KCV എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന ഒരു ഫേമാണ് KCV. ഓക്കെ, ഈ ഒരു മൊണോപ്പൊളി മാർക്കറ്റിനും ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളീസ് ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടെ ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കൈകരിക്കുന്നത്, അതുപോലെ തന്നെ ആ മൊണോപ്പൊളിയെ പറ്റിയിട്ടുള്ള കുറച്ചധികം ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വേണ്ടി. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക്, മൂന്നാമത്തെ മൊഡ്യൂളില് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഒളിപ്പൊളി ഈ ഒരു ഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെക്കൻഡ് സെമസ്റ്ററിൽ എന്താന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഫേംസ് പ്രൈസിംഗ് നടത്തുന്നത്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒളിഗോപൊളി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, കൊല്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോവാം. നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ പ്രൈസിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് ഇൻപുട്സ്, അത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഫോംസ് ഓഫ് മാർക്കറ്റ് എല്ലാവരും പറയുന്നത് ആ ഈ മാർക്കറ്റിനകത്ത് നിലനിൽക്കുന്ന ഡിഫറെന്റ് ഫേംസ് എങ്ങനെയാണ് അവരുടെ ഇൻപുട്ടുകൾ പ്രൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ വിൽപ്പന കേട്ടിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ ഈ നാല് മൊഡ്യൂളിനോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റുകൾ എന്തൊക്കെയാണെന്ന് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ നിർത്തിവെച്ച കുറച്ച് ഭാഗങ്ങളുണ്ട്, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കേണ്ട കുറെ അധികം ടോപ്പിക്കുകളാണ് ഈ ഒരു സെമസ്റ്ററിൽ വരുന്നത്. മൈക്രോ എക്കണോമിക്സ് 1 എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഓൾറെഡി കൺസ്യൂമർ ബിഹേവിയർ പഠിച്ചു കഴിഞ്ഞു. ഈ കൺസ്യൂമർ ബിഹേവിയർ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ
ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. അപ്പോ ഇതിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഇത് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ല മൈക്രോഇക്കണോമിക്സ് 2 എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഓർത്ത് വെക്കണം. മാർക്കറ്റ് എങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് ഈ ഒരു മൊഡ്യൂളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.